നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ വരെ ആണവായുധം എടുക്കുമെന്നുള്ളത് റഷ്യയുടെ ഭീഷണി മാത്രമാണെന്നും തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള റഷ്യയുടെ സമ്മർദ്ദ തന്ത്രമാണ് എന്നും പറഞ്ഞ് സെലൻസ്കിയുടെ വാക്കുകൾ ഇപ്പോൾ ഇടറുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉക്രൈൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണമാണ് റഷ്യ അവരുടെ മേഖലയിൽ അഴിച്ചുവിട്ടത്. 4000-ത്തോളം മേഖലകളിൽ ഒരേ സമയം റഷ്യ ആക്രമണം ഘടിപ്പിച്ചു. ലോകത്തൊരു രാജ്യത്തിനും ചിന്തിക്കാനോ താങ്ങാനോ കഴിയാത്ത തരത്തിലുള്ള വ്യോമാക്രമണങ്ങളാണ് റഷ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉക്രൈനിൽ അഴിച്ചുവിട്ടത്. ഇതോടെ റഷ്യൻ യുദ്ധതന്ത്രത്തിൽ ഭയന്നിരിക്കുകയാണ് സെലൻസ്കി. ഒഡേസയിൽ അമേരിക്ക ഇറക്കിയ ആയുധങ്ങളെല്ലാം റഷ്യ ചുട്ടരിച്ചു. അതിനാൽ തന്നെ ഇനിയും ചെറുത്തുനിൽപ്പ് തുടർന്നാൽ പുടിൻ ആണവാക്രമണവും നടത്തുമെന്നുള്ള ഭീതി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കുണ്ട്. അതദ്ദേഹം പരസ്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. റഷ്യൻ ഫെഡറേഷൻ്റെ ആണവ ആയുധ ആക്രമണ സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാകില്ല എന്നാണ് ഇപ്പോൾ ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നത് തന്നെ. ഓസ്ട്രേലിയൻ ടി വി ചാനലായ 9 നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ ഭയം സെലൻസ്കി തുറന്നു പറഞ്ഞത്. ഉക്രൈനിലെ ആണവ നിലയങ്ങളിൽ റഷ്യക്കാർ ഇതിനോടകം തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞതായും അതിനാൽ തീർച്ചയായും ഈ യുദ്ധത്തിൽ ആണവായുധങ്ങൾ റഷ്യ ഉപയോഗിക്കില്ല എന്ന് പ്രസ്താവിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. നമുക്ക് വളരെ വികസിതമായ ആണവ ഉൽപ്പാദനമാണ് ഇപ്പോൾ നടക്കുന്നത്. ആണവ നിലയങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ അതിശക്തരാണ്. അതുകൊണ്ട് തന്നെ റഷ്യ ചെർണോബിലെ ആണവ നിലയം ആദ്യം പിടിച്ചെടുത്തു. പിന്നീട് അവർ യൂറോപ്പിലെ ഏറ്റവും വലിയ സപോരിജിയ ആണവ നിലയം പിടിച്ചെടുത്തു. അവർ ടാങ്കുകളിൽ വന്ന് വെടിവെച്ചു, കവചിത വാഹനങ്ങളിൽ നിന്നും വെടിയുതിർത്തു. ഇപ്പോഴിതാ ആണവ റിയാക്ടറുകൾക്ക് നേരെയും അവർ വെടിയുതിർത്തിരിക്കുന്നു. ഇതെല്ലാം ഞങ്ങളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാനുള്ള റഷ്യയുടെ നീക്കമാണ് എന്ന് സെലൻസ്കി വ്യക്തമാക്കി. ചെർണോബിലെ ആണവ നിലയത്തേക്കാൾ 6.5 വലുതാണ് സപോരിജിയ ആണവ നിലയം. അവിടെ ഒരു സ്ഫോടനമുണ്ടായാൽ അത് യൂറോപ്പിലെ ധാരാളം ആളുകളെ ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കാൻ കാരണമാകുമെന്നും സെലൻസ്കി വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവരുടെ ആക്രമണ ശൈലി പരിശോധിച്ചാൽ അവർ എന്തിനും മടിക്കാത്തവരാണ്. അതിനാൽ തന്നെ റഷ്യൻ ഫെഡറേഷൻ അവരുടെ രാഷ്ട്രീയവും സൈനികവുമായ തീരുമാനത്തിൻ്റെ ഭാഗമായി തങ്ങൾക്കെതിരെ ഒരു ആണവാക്രമണ സാധ്യതയെ ഒരിക്കലും തള്ളിപ്പറയാനാകില്ല എന്നും സെലൻസ്കി വ്യക്തമാക്കി. ഇതിനിടെ റഷ്യ ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യത നിസ്സാരമായി കാണരുതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് US സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയും രംഗത്ത് വന്നു. April 14 ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഉക്രൈനെതിരെ ആണവായുധം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഓരോ നീക്കവും US സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയാണ് എന്നാണ് CIA ഡയറക്ടറായ ബിൽ ബേൺസ് വ്യക്തമാക്കിയത്. റഷ്യൻ സൈന്യം ആണവായുധങ്ങൾ വിന്യസിക്കാൻ തയ്യാറാണ് എന്നതിന് ഇതുവരെ ഒരു തെളിവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ അവരുടെ തീരുമാനങ്ങൾ വളരെ പെട്ടെന്നായതിനാൽ തന്നെ അതിനുള്ള സാധ്യതയെ തള്ളിക്കളയാനാകില്ല എന്നും CIA വ്യക്തമാക്കി. ലോകം സ്ഥിതിഗതികൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ എന്ത് നടപടി സ്വീകരിച്ചാലും അതിനുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള സൂചനയും CIA നൽകുകയാണ്. അതേസമയം യുദ്ധത്തിനിടയിൽ ഉക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ പദ്ധതിയില്ല എന്നാണ് റഷ്യ നേരത്തെ വ്യക്തമാക്കിയത്. എന്നാൽ രാജ്യത്തിന് ഭീഷണിയുള്ള സാഹചര്യമുണ്ടായാൽ അതിന് മടിക്കില്ല എന്നും അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉക്രൈൻ റഷ്യ അതിർത്തി ഭേദിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങൾ പറത്തിയിരുന്നു, പക്ഷേ ഒരു തരത്തിലുള്ള ആക്രമണവും നടത്തിയിരുന്നില്ല. ഇതിനു മുൻപാണ് റഷ്യ ആണവായുധ കാര്യത്തിൽ നിലപാട് അറിയിച്ചിട്ടുള്ളത്. അതായത് ഐക്യരാഷ്ട്രസഭയിലെ റഷ്യയുടെ ആദ്യ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധി ദിമിത്രി പോളിയാൻസ്കി ആയിരുന്നു ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. ഏറ്റവും ഒടുവിലത്തെ പരാമർശവും അതുതന്നെയായിരുന്നു. അപ്പോഴും റഷ്യയുടെ നിലനിൽപ്പിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ട് എങ്കിൽ മോസ്കോ അത് പ്രയോഗിക്കുമെന്നുള്ളൊരു ഭീഷണിയും മുഴക്കിയിരുന്നു. നേരത്തെ February 28 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാജ്യത്തെ തന്ത്രപ്രധാന ആണവ സേനയെ അതീവ ജാഗ്രതയിൽ നിലനിർത്തിയതിനെ തുടർന്ന് വലിയ ഭീതിയാണ് ഉക്രൈനിലുടനീളം ഉണ്ടായത്. ആ ഒരു ഭീതി ഇപ്പോൾ കൂടുന്ന കാഴ്ചയാണ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് റഷ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ അഴിച്ചുവിട്ടത്. മേഖലയിലെ റഷ്യൻ സൈന്യത്തിന് വലിയ തിരിച്ചടി നൽകാൻ ഉക്രൈൻ സൈന്യത്തിനും കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യ ഇപ്പോൾ പല മേഖലകളിലും യുദ്ധം നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റഷ്യൻ സേനയിലെ പ്രധാന കമാൻഡർമാർക്കുണ്ടായ ജീവഹാനിയും ഗുരുതരമായ പരിക്കുകളുമൊക്കെയാണ് റഷ്യയെ നിലവിൽ യുദ്ധം നിർത്തിവെക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. പല മേഖലകളിൽ നിന്നും റഷ്യ ഇപ്പോൾ പിൻവാങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് റഷ്യൻ ട്രൂപ്പ് യുദ്ധമുഖത്തു നിന്നും പിൻവാങ്ങി തിരികെ പോകുന്നതെന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അത്തരത്തിലുള്ള ചെറിയ നേട്ടങ്ങൾ ഉക്രൈൻ ഉണ്ടാകുന്നുണ്ട് എങ്കിലും ഒരു ഭീമമായ നഷ്ടം ഉക്രൈന് സംഭവിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത, ഇൻസൈറ്റ്.